എല്ലാവർക്കും ക്രിയേറ്റീവ് ലൈഫ് സ്കില്ലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പുതിയ വീട് നിർമ്മിക്കാറുണ്ടല്ലോ. പുതിയ വീട് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ അടുപ്പ് നിർമ്മിക്കാറുണ്ട്. വീടിനുള്ളിലേക്ക് പുക വരാതിരിക്കാനും കറയും മറ്റും നമ്മുടെ ഗ്ലാസുകളിലും ഭിത്തിയിലും ഒന്നും ഉണ്ടാകാതിരിക്കാനുമായി നമ്മൾ പുകയില്ലാത്ത അടുപ്പുകളാണ് ഇന്ന് വീട്ടിൽ നിർമ്മിക്കുന്നത്. ആദ്യമായി ആ അടുപ്പ് എങ്ങനെ കത്തിക്കണം എന്നുള്ള രീതിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി അടുപ്പ് കത്തിക്കുന്നത് വീടിൻ്റെ പാല് കാച്ചൽ ചടങ്ങിലായിരിക്കും. ആ സമയത്ത് വീടിനുള്ളിലേക്ക് പുക വരാതിരിക്കാനും അടുപ്പ് നല്ല രീതിയിൽ കത്തുവാനുമായി അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതുപോലൊരു പത്രപ്പെടുത്തുക, അതിനുശേഷം നന്നായി ചുരുട്ടുക. അധികം ഗ്യാസ് ഇല്ലാതെ ചുരുക്കെടുക്കുക. ഇങ്ങനെ ആദ്യം തന്നെ നമ്മൾ ഈ പേപ്പർ കത്തിച്ച് അടുപ്പിനുള്ളിലേക്ക് വയ്ക്കുന്നത് പുറത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്ന കുഴലിലെ എയർ പുറത്തേക്ക് പോകാനും ആ കുഴലൊന്ന് ചൂടാകുവാനും വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുഴൽ ചൂടായാൽ മാത്രമേ അതിന് നമ്മുടെ പുക വലിച്ചെടുത്ത് പുറത്തേക്ക് പോവുകയുള്ളൂ. ഈ സമയത്ത് ഒട്ടും പുക നമ്മുടെ റൂമിനുള്ളിലോ അടുക്കളയിലോ ഒന്നും വ്യാപിക്കുന്നില്ല. അത് കുടലിനുള്ളിൽ കൂടി ശക്തിയായി പുറത്തേക്ക് പോകുന്നു. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പുറത്ത് ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പൈപ്പ് ചൂടാകാനും അതിനുള്ളിലെ എയർ പുറത്തേക്ക് പോകാനും വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് പൈപ്പ് ചൂടായി ശക്തിയായിട്ട് പുക പുറത്തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പേപ്പർ തന്നെ അങ്ങോട്ടും അകത്തേക്ക് വലിഞ്ഞു പോകുന്നത്. നമ്മൾ പുറത്ത് വെച്ച് പേപ്പറോ വിറകോ കത്തിക്കുകയാണെങ്കിൽ ഇതുപോലെ പുക വീടിനുള്ളിലേക്ക് വരും. അതേസമയം നമ്മൾ ഈ അടുപ്പിനുള്ളിലേക്ക് വെച്ച് ഇത് കത്തിക്കുകയാണെങ്കിൽ ഒരല്പം പോലും പുക വീടിനുള്ളിലേക്ക് വരുന്നില്ല. അതാണ് അതിന്റെ പവർ. ആ പോകളിലൂടെ അത് മുകളിലോട്ട് വലിച്ചെടുക്കുകയാണ്. ഈ സമയത്ത് നല്ല രീതിയിൽ തീ കത്തുന്നുണ്ട്, അത് അകത്തേക്ക് വലിക്കുന്നുണ്ട്, പുക ഒട്ടും തന്നെ പുറത്തേക്ക് വരുന്നില്ല. പുകയില്ലാത്ത അടുപ്പാണെങ്കിലും പുക വരുന്നുണ്ടെന്ന് പലരും ഇതിനെപ്പറ്റി മിസ്റ്റേക്ക് പറയാറുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ പുക പുറത്തേക്ക് വരാൻ കാരണം. അതിനുള്ളിൽ എയർ കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് പുറത്തേക്ക്
പുക വരുന്നത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇങ്ങനെയൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ അടുപ്പ് കത്തിച്ച് തുടങ്ങാൻ എന്ന് പറയുന്നത്. അടുപ്പ് കത്തിക്കുന്ന സമയത്ത് നമ്മൾ അധികം വിറകുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ അടുപ്പിനുള്ളിലേക്ക് വിറക് കുത്തി നിറച്ച് വെച്ചാണ് കത്തിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ പുകയില്ലാത്ത അടുപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ വിറകുകൾ വെച്ച് കത്തിക്കേണ്ട ആവശ്യമുള്ളൂ. ചൂട് അതിൻ്റെ ഉള്ളിൽ തങ്ങി നിന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ അടുപ്പ് വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ വേകുകയോ വെള്ളമാണെങ്കിൽ തിളയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ വിറക് കഷ്ണങ്ങൾ ഉള്ളിലേക്ക് അധികം തള്ളി വെച്ച് കത്തിക്കേണ്ട ആവശ്യമില്ല. പുറത്തേക്ക് വലിച്ചു വെച്ച് നമ്മൾ കത്തിച്ചാൽ മതി. അത് പുക വലിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് ആ സമയത്ത് തീയും അതിൻ്റെ കൂടെ വലിഞ്ഞായിരിക്കും കത്തുന്നത്. അതുകൊണ്ട് പുറത്തേക്ക് വലിച്ചു വെച്ച് കത്തിച്ചാൽ മതിയാവും. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വെറുതെ വിറക് കത്തിത്തീരും. അങ്ങനെ നമ്മുടെ ചൂട് മുഴുവൻ പുറത്തേക്ക് പോകും. പുറത്തേക്ക് വലിച്ചു വെച്ച് കത്തിച്ചാൽ പെട്ടെന്ന് തന്നെ ഭക്ഷണ സാധനങ്ങൾ വേവിച്ചെടുക്കാൻ സാധിക്കും. ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ.